നമസ്കാരം. ദിം പരിഗണതോ താ വടക്കുന്ന സവാള വട. ആന്റണി അച്ചാനും കോൺഗ്രസ് മ്യാമന്മാർക്കും ഇതിൽ പര ഒരു നാണക്കേടും തിരിച്ചടിയും ഇനി കിട്ടാനില്ല. കാര്യം എന്താണെന്നായിരിക്കും, അങ്ങോട്ട് പിടി കിട്ടുന്നില്ല അല്ലയോ? ഓ, നമ്മുടെ ആനിൽ അണ്ണന്റെ കാര്യമാണ് പറയുന്നത്. ആ, അത് തന്നെ, എ കെ ആന്റണിയുടെ മകന്റെ കാര്യം. കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് മറുകണ്ഠം ചാടിയ അനിൽ ആന്റണിയുടെ കാര്യം. ഇപ്പോൾ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷനായി സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുക പുള്ളിക്ക്. ഇനി ബി ജെ പി പാറ പറക്കും, നീളം തോടില്ല. അതും ആന്റണി പുത്രൻ സമ്മതിക്കില്ല കേട്ടോ. കാര്യം ഇങ്ങനെയൊക്കെ ഇരിക്കെ അനിൽ ആന്റണിയുടെ ബി ജെ പിയിലേക്കുള്ള കൂടുമാറ്റം കോൺഗ്രസിനും എ കെ ആന്റണിക്കും നാണക്കേട് ഉണ്ടാക്കിയെന്നതിൽ സംശയമില്ല. എന്നാൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് ആന്റണിയുടെ മകൻ എന്നതിനപ്പുറം അനിലിന് പ്രത്യേകിച്ച് ഒരു സ്വാധീനവും പാർട്ടിയിലില്ല. അതുകൊണ്ട് തന്നെ മറ്റു നേതാക്കളോ പ്രവർത്തകരോ മറുകണ്ഠം ചാടില്ല. അനിലിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം അയാളുടെ വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടിയാണ്. ആന്റണിയുടെ വൈകാരികമായ പ്രതികരണം കാര്യങ്ങൾ അനുകൂലമാക്കി എന്നതാണ് കോൺഗ്രസ് നേതാക്കളുടെ വിലയിരുത്തൽ. അത് ശരിയാ, ഏതൊരപ്പനും മക്കളുടെ ഉയർച്ചയാണ് ആഗ്രഹിക്കുന്നത്, തെറ്റു പറയാൻ പറ്റത്തില്ല. അനിലിനെ കൊണ്ട് കോൺഗ്രസിന് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ബി ജെ പി എന്തുകൊണ്ട് ദേശീയ നേതൃത്വത്തിലേക്ക് അയാളെ നിയമിച്ചു എന്ന് ഓരോരുത്തരും ചിന്തിക്കും. അത് സ്വാഭാവികം. എന്നാൽ അവിടെയാണ് ബി ജെ പിയുടെ ട്വിസ്റ്റ്. അതായത് പണത്തിനു മീതെ പരന്തും പറക്കില്ല എന്നാണല്ലോ. ബി ജെ പിയുടെ ഒരു കാറ്റടിച്ചാൽ വീടാൻ നിൽക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസിൽ പ്രത്യേകിച്ച് വലിയ മേന്മയൊന്നും ഇല്ലായിരുന്നിട്ടും അനിൽ ആന്റണിയെ ബി ജെ പിയിലേക്ക് ചാടിച്ചത് രാഷ്ട്രീയ തന്ത്രം മാത്രമാണ്. അനിൽ ആന്റണിക്ക് ഇങ്ങനെ ഒരു സ്ഥാനം നൽകി കോൺഗ്രസിൽ ആടി നിൽക്കുന്നവരെ മോഹിപ്പിച്ച് ബി ജെ പിയിലേക്ക് ചാക്കിട്ട് പിടിക്കാനുള്ള തന്ത്രം. ഏതായാലും ഒരു കാര്യം എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല, ബി ജെ പി ഒന്ന് അറിഞ്ഞു വിളിച്ചാൽ കൂടെ പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ. മറ്റ് സംസ്ഥാനങ്ങളിൽ നടന്ന സംഭവങ്ങൾ അതിനൊരു ഉദാഹരണങ്ങളാണ്. എന്തായാലും ഇപ്പോൾ അപ്പൻ കോൺഗ്രസിലെ പ്രമുഖൻ, മകൻ ബി ജെ പിക്ക് അടിമപ്പെട്ട് കിടക്കുന്നു. ഇത് കോൺഗ്രസിന് കിട്ടുന്ന വലിയൊരു തിരിച്ചടി തന്നെയാണ്. കൊള്ളാം, അച്ഛൻ കൊമ്പത്ത് മകൻ വരമ്പത്ത് പറഞ്ഞിട്ട് കാര്യമില്ല.